ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടൈറ്റ് ടേണിങ്ങുകളിൽ എങ്ങനെയാണ് ഒരു വണ്ടി ഓടിക്കേണ്ടത്? മെയിൻ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോക്കറ്റ് റോഡിലേക്ക് നമുക്ക് ടേൺ ചെയ്ത് കയറേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. നല്ല ടൈറ്റ് ആയിട്ടുള്ള ടേണിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ സ്റ്റിയറിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്കൊരു വണ്ടി ഓടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇപ്പോൾ മുന്നിലായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് ഉണ്ട്, അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ ചെന്നിട്ട് വണ്ടി എങ്ങനെയാണ് തിരിഞ്ഞു കയറുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഓടിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഞാനിത് വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ മുന്നിലായിട്ട് ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്, നമുക്ക് അങ്ങോട്ട് ടേൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങളുടെ വണ്ടി കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വന്നതിന് ശേഷം, അതായത് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വന്നതിന് ശേഷം, ഏകദേശം ആ റോഡിന്റെ അടുത്ത് വണ്ടിയുടെ മുൻവശം എത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കണം. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇതേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വണ്ടി വരുന്നു, സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് മൊത്തത്തിൽ ടേൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുന്നു. ആ പോക്കറ്റ് റോഡിലേക്ക് വണ്ടി പ്രവേശിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. ഇനി മറ്റൊരു ടേണിംഗ് ഞാൻ കാണിച്ചു തരാം, കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടേണിംഗ് ഉണ്ട്, ചെറിയൊരു ഇറക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് തിരിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുറച്ച് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറി നിങ്ങളുടെ വണ്ടി കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വന്ന് നിങ്ങൾ തിരിയാൻ നോക്കരുത്, വണ്ടി തിരിഞ്ഞു കിട്ടത്തില്ല. നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും ആ സൈഡിലുള്ള ആ മരത്തിലോ ഇലയിലോ ഒക്കെ തട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം മറ്റൊന്നുമല്ല, വണ്ടിക്ക് ഓൾറെഡി നീളമുണ്ട്. ആ ഒരു നീളം നിങ്ങൾ മനസ്സിലാക്കി മാത്രമേ വണ്ടി ടേൺ ചെയ്യാവുള്ളൂ. ഏകദേശം നിങ്ങളുടെ വണ്ടി ടേൺ ചെയ്യാൻ പോകുന്ന റോഡിനോട് അടുത്ത് എത്തിയതിനു ശേഷം, അതായത് വണ്ടിയുടെ മുൻവശം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നിങ്ങളുടെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് ടേൺ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നല്ലൊരു സ്പേസ് വന്നു. ഓക്കെ, ഇനി ഞാൻ സ്റ്റിയറിംഗ് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ മുൻവശം നമുക്ക് തിരിയാൻ പോകുന്ന ആ റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് വരും. ആ ഒരു സമയത്ത് നമുക്ക് അത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സ്പേസ് കിട്ടും, ബൈക്കിലും നല്ല സ്പേസ് കിട്ടും. നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്നാണ് വരുന്നതെങ്കിൽ ഈ ഒരു സൈഡിൽ ഉറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടി കിടക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് വണ്ടിയുടെ മുൻവശം വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടി ടേൺ ചെയ്ത് ഈ ഒരു ഇറക്കത്തിലേക്ക് വന്നു. അതിനുശേഷം ഞാനിത് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാം. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്, അവിടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് ആണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ മുന്നിലായിട്ടാണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആ റോഡ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരിക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഏകദേശം നമുക്ക് തിരിയാൻ പോകുന്ന റോഡ് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു വിഷ്വൽ, അല്ലെങ്കിൽ വണ്ടിയുടെ മുൻവശം ഏകദേശം ആ റോഡിനോട് അടുത്ത് വന്നതിന് ശേഷം നിങ്ങൾ സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, വണ്ടി കുറച്ച് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു വന്നതിന് ശേഷം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ തിരിയാൻ പോകുന്ന റോഡിന് ഏകദേശം നേരെയായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് മൊത്തത്തിൽ ടേൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. ഇനി മറ്റൊരു ടേണിംഗ് ഞാൻ കാണിച്ചു തരാം. ഏകദേശം നിങ്ങളുടെ വണ്ടിയുടെ മുൻവശം നമുക്ക് തിരിയാൻ പോകുന്ന റോഡിന്റെ ഏകദേശം മുന്നിലേക്ക് വന്നതിന് ശേഷം, ഒരു കാരണവശാലും റോഡിന്റെ നടുക്കോട്ടൊന്നും നിങ്ങളുടെ വണ്ടിയുടെ മുൻവശം പോകാൻ പാടില്ല. ആ റോഡ് തുടങ്ങുന്ന ഒരു ഭാഗത്ത് വണ്ടിയുടെ മുൻവശം വന്നതിന് ശേഷം ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് വണ്ടി ടേൺ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡാണ്. മെല്ലെ നിങ്ങൾ വണ്ടി മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നതിന് ശേഷം ഓക്കെ, നിങ്ങളുടെ വണ്ടിയുടെ മിറർ ഏകദേശം ആ റോഡിന് നേരെ വന്നതിന് ശേഷം, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ റോഡിന് നേരെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡ് ഒരുപാട് ചേരാൻ പാടില്ല, ഒരു കുറച്ച് സ്പേസ് ഇട്ട് നിങ്ങളുടെ വണ്ടി കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വന്നിരിക്കണം. ഓക്കെ, ഇപ്പൊ റൈറ്റ് സൈഡിലാണ് വണ്ടി വന്നേക്കുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടേൺ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങളുടെ വണ്ടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ടേൺ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും.
അല്ലാത്ത പക്ഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് റോഡിൽ വന്ന് തിരിയാൻ നോക്കിയാൽ നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും ആ മതിലെ ഒരയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് വണ്ടി ടേൺ ചെയ്ത് മുന്നോട്ട് എടുത്ത് കാണിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയാണ്. ഇനി മുന്നിലായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ടേൺ ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ ടേൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. ഇപ്പോൾ വണ്ടി കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് വന്നു. ലെഫ്റ്റ് സൈഡ് വന്ന് നമുക്ക് തിരിയാൻ പോകുന്നത് ഇത് ഈ റൈറ്റ് സൈഡിലേക്കാണ്. നല്ല സ്പേസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തിരിയുവാനായിട്ട് സാധിക്കും. ഏകദേശം നിങ്ങളുടെ വണ്ടിയുടെ മുൻവശം റോഡിനോട് അടുത്ത് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ടൈറ്റ് ടേണിംഗ് അല്ല. ഓക്കെ, ഇവിടുന്ന് തിരിഞ്ഞ് നിങ്ങൾ വീണ്ടും വണ്ടി റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് വരുവാനായിട്ട് ശ്രമിക്കുക. ടൈറ്റ് ആയിട്ടുള്ള ടേണിംഗിൽ എങ്ങനെയാണ് ഒരു വണ്ടി ഓടിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.